അതുകൊണ്ടാണ് മൊയ്തീൻമാരെ ആ ഒരു വരി വ്യക്തമായി വന്നത്. അതാണ് പറഞ്ഞത്. എന്താണ്? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലീസിൽ ഹാദിറാകുന്നോവർ അപ്പോൾ പുലമ്പോക്കെ പുതിയ ഇസ്ലാമിനെ അവതാരന്മാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. ആ അബുദലേബിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ ഒക്കെ മുന്നില് പിച്ചക്കാരിയാണ്, വാടകക്കാരിയാണ്, ദരിദ്രവാസിയാണ്, പട്ടിണിക്കാരിയാണ്. പക്ഷെ ഞാൻ എന്റെ അള്ളാന്റെ മുന്നില് രാജകുമാരിയാണ്. എന്റെ മലക്കാണ് ഇവിടെ കിത്താബലാക്കിയതാണ് മീശി തരിക. സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞത് സയ്യിദ് കുടുംബത്തിന്റെ മത് മാത്രല്ല ഞാൻ മേടിച്ചിട്ടുള്ളത്. അള്ളാന്റെ അടുത്തേക്ക് ഞാന് തല ഉയർത്തി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. ആ റൂട്ടിലേക്ക് വന്നാലാണ് മറ്റതെല്ലാം കൊണ്ടു നടക്കുന്നത്. വെറും ഷെയ്ത്താനാണ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഈ സ്ത്രീ പറയുന്ന വീഡിയോ നമ്മൾ മുൻപൊരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അന്ന് ഇത് സംബന്ധിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയായിട്ട് കാണിക്കുവാനുള്ളത് മുൻപ് കാണിച്ച ഒരു വീഡിയോ തന്നെയാണ്. ഇത് ഈ സമയത്ത് വീണ്ടും എടുത്ത് കാണിക്കുവാൻ കാര്യം, ഇതുപോലെയുള്ള കുറേ ഉമ്മച്ചിമാർ, ബീവിമാർ, ഇതുപോലെ തട്ടിപ്പ് കേസുകൾ, ഇതുപോലെയുള്ള പിടുത്തം വിട്ട തട്ടിപ്പുകൾ വീണ്ടും നമുക്കിടയിലേക്ക് നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ എന്തൊക്കെ വിഡ്ഢിത്താണ് പറഞ്ഞത്? മുപ്പത്തിയേര് ദരിദ്രവാസിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഇപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലക്കുകൾ ഇരുന്നുകൊണ്ട് അവർ കിതാബ് എഴുതുന്നല്ല, അവർ വീശി കൊടുക്കുകയാണ് എന്നാണ് ഈ ജഹാലത്തിൻ്റെ ഈ പച്ചവസ്ത്രത്തിനുള്ളിൽ കുടിയേറിയിട്ടുള്ള വിവരക്കേട് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭിക്ഷക്കാരിയായിരിക്കാം, വാടകക്കാരിയായിരിക്കാം, അള്ളാഹുവിൻ്റെ മുമ്പിൽ രാജകുമാരിയാണെന്നാണ് പറഞ്ഞത്. എന്ത് രാജകുമാരി? ഖുറാഫികളുടെയും കുബൂരികളുടെയും ഹൃദയത്തിനുള്ളിൽ മാണിക്യക്കൊട്ടാരത്തിനുള്ളിലെ രാജകുമാരിയായിരിക്കാം. അത് മാനസിക രോഗത്തിൻ്റെ തള്ളാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടി കാണിച്ചത്. ഇനി കാണിക്കുവാനുള്ളത് മുൻപ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. പക്ഷേ ആ വീഡിയോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത്ര വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ്. ഇൻഷാല്ലാ ബാക്കിൽ ആ വീഡിയോ ചേർക്കുന്നുണ്ട്, എല്ലാവരും കാണുക. അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള അറിവുണ്ട്, മെസ്സേജ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ വീഡിയോയിലേക്ക്. നമ്മളിങ്ങനെ വേഷം കെട്ടുകയാണ്, അല്ലെങ്കിൽ വേഷം കെട്ടാൻ തുടങ്ങുകയാണ്. ഇപ്പൊക്കെ നമ്മൾ കാണുന്നു ചില സമയങ്ങളിൽ ഒരു ക്വാളിറ്റിയും ആർക്കും ഇല്ലാത്ത ചില ആളുകൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. അവരൊക്കെ ചില സമയങ്ങളിൽ ഞാൻ തന്നെ ഒലിയാണ് എന്നൊക്കെ പറയുന്ന രീതികൾ കാണുന്നു. ഞാൻ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞത് അത്ഭുത ആകെ കൂടി ഔലിയാക്കൾക്ക് മാത്രം ഉണ്ടാവണമെന്ന് അർത്ഥത്തിലൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവും. എന്താ എല്ലാവർക്കും? ദജ്ജാലിനുണ്ടാവും. ദജ്ജാലിനെ കുറിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു വരും, ആ അത്ഭുതങ്ങളിലും ആളുകൾ അഭിരമിച്ചു പോകും. അപ്പോ പിന്നെ അത്ഭുതം എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഒലിയിന്റെ മാനദണ്ഡം, മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ജീവിക്കുമ്പോൾ അയാളിൽ സമ്പൂർണ്ണ ഇസ്ലാമിക ജീവിതം ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യവും കൂടി പറഞ്ഞു തന്നു, ഒരാൾ മുസല്ലയിട്ട് ആകാശത്ത് നമസ്കരിക്കുന്നു എന്ന് കണ്ടാലും അയാളെ വിശ്വസിക്കരുത്. അയാൾ അങ്ങനെ വലിയ സംഭവം നടത്തുന്നുണ്ട്, അയാൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുന്നത് കണ്ടു എന്നാൽ പോലും അയാളെ വിശ്വസിക്കരുത്. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല? അയാൾ പൂർണ്ണ ഇസ്ലാമിക ജീവിതത്തിന്റെ വക്താവാണോ എന്ന് പരിശോധിക്കാതെ അയാൾ ഒലിയാണെന്നോ അയാൾ അങ്ങനെ നല്ല മനുഷ്യനാണോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല.
മറിച്ച് അയാൾക്ക് ഇസ്ലാമിക ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് മഹാന്മാർ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, ഒരാൾക്ക് അത്ഭുതം ഉണ്ടായി എന്നതല്ല അയാളുടെ ഇസ്ലാമികമായി അയാൾ ഒലിയാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം അല്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അത്ഭുതം ഒരു വലിയ വിഷയമല്ല, അത്ഭുതം വലിയ വിഷയമായി ഇസ്ലാം കാണുന്നില്ല. കാരണം അത്ഭുതം ആർക്കും സംഭവിക്കാം, അത് പടച്ചൊരു തീരുമാനം എടുത്താൽ മതി, അല്ലാഹു ഒരു തീരുമാനം എടുത്താൽ മതി, ആ തീരുമാനപ്രകാരം ആർക്കും അതുണ്ടാവാം. ചിലർ തനിക്കിതാ ദുആ ചെയ്തപ്പോ അതുകൊണ്ട് ഇജാബത്ത് ഉണ്ടായി എന്ന് പറയുന്നതിൽ പോലും ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകാം. അതുകൊണ്ട് ഒലിയ എന്തായിരിക്കുമെന്നോ, ഒലിയ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ സ്വയം പേടിക്കും, പടച്ചവനെ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായിരിക്കുമോ എന്ന് പേടിക്കും. ഞാനിപ്പോ ദ്വാരന്നപ്പോ എനിക്ക് അള്ളാഹു ആ സ്വീകരണം തന്നു, എന്നെ എങ്ങാനും അള്ളാഹു പരീക്ഷിക്കാനാകും, അങ്ങനെ പേടിക്കുകയും ചെയ്യും ഒലിയ. ആ സമയം മറുഭാഗത്ത് മറ്റേ ആളുണ്ടാവും, അയാൾ പറയും, ഇതാ ഞാൻ ഇപ്പോൾ ദുആ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മുടെ മജ്ലിസിലേക്ക് എല്ലാം കൂടി ഇറങ്ങി വന്നു, ഇതാ എന്റെ മജ്ലിസ് മാത്രമാണ് സ്വർഗത്തിൽ പോകാനുള്ള മജ്ലിസ്, ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറയും. അത് ഒലിയല്ല, കള്ളനാണ്, ശുദ്ധ കള്ളനാണ്. അങ്ങനെയാകുന്ന ഒരവസ്ഥ നീ വല്ലാതെ കൂടി വരുന്ന കാലത്ത് നിന്നത് പറയേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും തീരുമാനിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാർ, മഹാനായ ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിസ്താര ഭയം കൊണ്ട് പറഞ്ഞു പോകുന്നില്ല. അതായത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അതായത് ഒരാൾ വലിയാണ് എന്ന് പറയുന്നത്, ഒരാൾ കെറാമത്തിന്റെ അവകാശിയാണ് എന്ന് പറയുന്നത് അതൊരു അവകാശവാദമായി അയാൾ കൊണ്ടു നടക്കാറില്ല, അയാൾ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. മറിച്ച് എന്തെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അയാൾ പേടിക്കും. ഇന്ന സാഹിബൽ കറാമ ലാ യസ്തഗ്നിസു ബിതിൽകൽ കറാമ, കറാമത്ത് കൊണ്ട് അയാൾ വലിയ അർത്ഥത്തിലൊന്നും ആസ്വാദനം ഉണ്ടാക്കുന്നില്ല, ഞാൻ വലിയ സംഭവമാണെന്ന് അയാൾ പറയില്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പേടി കൂടുകയാണ് ചെയ്യുക. അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായാൽ തിരിച്ചാണ് മറ്റേ ആൾ, അയാൾ ഇങ്ങനെയൊക്കെ പറയും, ഞാനാണിപ്പോ സംഭവം എന്ന് പറയും. അങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ മാത്രമല്ല, ഈ ഞാൻ ആദ്യമേ സ്ഥിരീകരിച്ചു കൊണ്ടുവന്ന അതേ സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാം, അതിനേക്കാളൊക്കെ വഷളായി മനുഷ്യന്റെ യുക്തിക്കും ചിന്തക്കും ഒക്കെ നിരക്കാത്ത രീതിയിൽ ഒരു ഒലിയോ മറ്റോ ജീവിച്ചു പോയ കാലത്ത് ആരും പറയാത്ത നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി വാട്സപ്പിലും വീഡിയോയിലൊക്കെ വന്ന് എന്നിട്ട് സ്വയം സമ്പാദിക്കാൻ